ഉന്നത വിദ്യാഭ്യാസ വ്യവസായ മേഖലകളിൽ നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. വരും വർഷം 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ ആരംഭിക്കും. സ്റ്റാർട്ടപ്പ് മിഷൻ വഴി 50,000 തൊഴിലവസരങ്ങൾ ഇക്കാലയളവിൽ സൃഷ്ടിച്ചു. ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗിൽ ടോപ്പ് പെർഫോമൻസ് പുരസ്കാരം ലഭിച്ചത് ഇതിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിലെ പ്രധാന കമ്പനികൾ കേരളത്തെ തേടിയെത്തുന്ന വാർത്തകൾ നാം കാണുന്നു. വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്കായി 1,729.13 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രാമീണ ചെറുകിട വ്യവസായ പദ്ധതികൾക്ക് 215 കോടി രൂപ വകയിരുത്തി. പുതു സംരംഭങ്ങൾ ആരംഭിക്കാൻ 43 കോടി രൂപ അനുവദിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പിന്തുണയാണ് സർക്കാർ നൽകി വരുന്നത്. വിദേശത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തടയാൻ ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപക നയം നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഗ്രാമീണ ചെറുകിട വ്യവസായങ്ങൾ, പട്ടികജാതി പട്ടികവർഗം, വനിതകൾ, യുവാക്കൾ, ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് MSME കൾ മുഖേന വിഭാവനം ചെയ്തിരിക്കുന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ പദ്ധതിക്കായി 215 കോടി രൂപ വകയിരുത്തുന്നു. സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന നയത്തിൽ ലോകോത്തര നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി 4 അക്കാദമിക് കോൺക്ലേവുകൾ നടത്തും. മേഖലയിൽ വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കും. വിദേശ സർവകലാശാലകൾ സ്ഥാപിക്കുന്നത് പരിശോധിക്കും. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് 250 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. വായ്പ എടുക്കാൻ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് അനുമതി നൽകും. ഡിജിറ്റൽ സർവകലാശാലയുടെ 3 പ്രാദേശിക കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് സ്ഥാപിക്കും. സർവകലാശാല സ്ഥിരം സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് 10 കോടി രൂപ അനുവദിച്ചു. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയ്ക്ക് 71 കോടി രൂപയുടെ ആസ്ഥാന മന്ദിരം. സാങ്കേതിക സർവകലാശാലയിൽ 3 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. കാലിക്കറ്റ് സർവകലാശാലയിൽ വിജ്ഞാന കേന്ദ്രം. പുതുതലമുറ വ്യവസായങ്ങളെയും സംരംഭങ്ങളെയും പ്രോത്സാഹനം നൽകും. പൊതു സ്വകാര്യ മൂലധനം ഉറപ്പാക്കാനുള്ള പദ്ധതി കൊണ്ടുവരുമെന്ന് ധനമന്ത്രി ബജറ്റിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.